ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ടൊമാറ്റോ സോസും ഗ്രീൻ ചില്ലി സോസുമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെയും സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കൂടെ ഒരു കുഞ്ഞു ബെല്ല് വരും, അതിലും പ്രസ് ചെയ്യുക. ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സോസ്. ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളുടെ വീണ ഹരിപ്രസാദിന് വേണ്ടിയിട്ട് ഞാനിട്ട വീഡിയോ ആണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 4 തക്കാളി, അത് 250 ഗ്രാം തക്കാളിയുണ്ട്, അതിനൊരു വലിയ സ്പൂൺ തന്നെ, ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവുള്ള പൊടിയാണെങ്കിൽ അത്രയും എടുക്കരുത്, വളരെ കുറച്ചെടുത്താൽ മതി. ഇതൊരു പിഞ്ച് ഗരം മസാല പൊടിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലികളും, ഇത്രയും സാധനം. ഇത് നമ്മൾക്ക് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇത് മൂന്നും കൂടിയിട്ട് ചേർത്തിട്ട് ഒരു ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം മാത്രമാണ്, വേവിച്ചതിന് ശേഷം നമ്മൾ അത് തണുത്ത് മിക്സിയിൽ അരച്ചതിന് ശേഷമാണ് മറ്റുള്ള ചേരുവകളെല്ലാം ഇതിൽ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് ചെറിയ ഉപ്പൊന്നും ഇടണമെന്നില്ല, ചുമ്മാ വേവിച്ചെടുക്കുക. അപ്പോൾ ഈ കാശ്മീരി ചില്ലി പൗഡർ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. ഗരം മസാല പൊടി എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ വേണ്ടത് പഞ്ചസാരയും വിനീഗറും. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് അരക്കണ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ വേഗം വെച്ച സമയത്ത് തന്നെ ഞാൻ നമ്മുടെ ഗ്രീൻ ചില്ലി സോസിൻ്റെ പണിയിലേക്ക് ഏർപ്പെട്ടു. അപ്പോൾ ഗ്രീൻ ചില്ലിക്ക് ഞാൻ ഒരു 75 ഗ്രാം മാത്രമാണ് ആ ഗ്രീൻ ചില്ലി. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പിഞ്ച് ചെറിയ ജീരകമാണത്, ചെറിയ ജീരകത്തിൻ്റെ ചതച്ചതാണത്, ഫുള്ളായിട്ടിടാം നിങ്ങൾക്ക്. എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്താണ്. അപ്പോൾ ഇത്രയും സാധനത്തിന് ഈ 5-6 അല്ലി വെളുത്തുള്ളി മാത്രം മതിയാകും. ചെറിയ കഷ്ണം ഇഞ്ചി, ഏറ്റവും അവസാനം നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. അപ്പോൾ വിനാഗിരി ഞാൻ അവസാനം നമ്മൾ നോക്കിയിട്ട് ഇതിന്, അപ്പോൾ ആ നേരം കൊണ്ട് നമ്മളുടെ ഇത് ചൂട് ഒരുവിധം ആറിയിട്ടുണ്ട്, അത് അരക്കാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് നമ്മൾ മറ്റേ ഗ്രീൻ ചില്ലിയുടേത് വേഗം തന്നെ എടുത്തിട്ട് അത് വേവിക്കാനായിട്ടൊന്ന് വെക്കാം. അപ്പോൾ അത് തണുത്ത്, നന്നായിട്ട് തണുത്തിട്ട് മാത്രം മിക്സിയിൽ അരച്ചാൽ മതി, അല്ലെങ്കിൽ മിക്സി ഭയങ്കരമായിട്ട് ചൂടായിപ്പോകും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് അതിനകത്തേക്ക് ജീരകം മുഴുവനാണെങ്കിലും പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കുക, അതിനെ കൂടി കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുഴുവൻ ജീരകം ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിയ ഉടനെ തന്നെ ഒരു നുള്ളിൽ 2 നുള്ള് കായപ്പൊടി ചേർത്താൽ മതി. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഇത് പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഈ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടി ചേർത്തിട്ട്, അപ്പോൾ എൻ്റെ പച്ചമുളകിന് നല്ല എരിവായിപ്പോയി. അപ്പോൾ എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ അതായിക്കൊണ്ട് കൂടുതൽ ബെറ്റർ കേട്ടോ. ഇത് ഭയങ്കര എരിവാണ്. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് അതൊന്ന് ഇങ്ങനെ വഴറ്റി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചാൽ, അധികം വെള്ളമൊന്നും ഒഴിക്കരുത്, പിന്നെ വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഒന്ന് മൂടി വെച്ച് ചെറിയ തീരിട്ട് വേവിക്കുക. അപ്പോൾ ഞാൻ അത് അവിടെ വേകണ സമയം കൊണ്ട് നമ്മുടെ തക്കാളി ഇതെല്ലാം കൂടി ചേർത്ത്, ആ വെള്ളമൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, ഇത്തിരി വെള്ളം അതിനകത്ത് വന്നിട്ടുണ്ട്. ആ വെള്ളം മാക്സിമം നിങ്ങൾ വെള്ളം നോക്കി കുറച്ച് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ വെറുതെ വെള്ളം അങ്ങനെ പോകും, പിന്നെ നിങ്ങൾ കൂടുതൽ നേരിട്ട് വറ്റിച്ചൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം ഊറ്റിയെടുത്തിട്ട് അതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ ചേർക്കുക. അപ്പോൾ ഈ അരച്ചെടുത്ത പേസ്റ്റ് എന്തായാലും അരിച്ചെടുക്കണം, അതിൻ്റെ കുരു വേസ്റ്റൊക്കെ ഉണ്ടാവും എന്തായാലും. അത് അരിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് മറ്റുള്ള ചേരുവകൾ ചേർക്കണം. അപ്പോൾ ഇത് 3-3 സാധനം മാത്രമാണ് നമ്മൾ ഇങ്ങനെ അടിച്ചെടുത്തേക്കണത്, വേവിച്ചിട്ട് അരച്ചെടുത്ത്. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ടത്, നിങ്ങൾക്ക് അരക്കണ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിടാം. എന്നിട്ട് ഇത്രയും വിനാഗിരി മാത്രം മതി, ഒരു ടീസ്പൂൺ വിനാഗിരി. കാരണം ഇത് 1/4 കിലോ തക്കാളികളിൽ മധുരം കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു വലിയ സ്പൂൺ നിറയെ മധുരം ഇട്ടിട്ടുണ്ട്, വലിയ സ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 പിഞ്ച് മാത്രം ഗരം മസാലപ്പൊടി. അപ്പോൾ ഗരം മസാലപ്പൊടി ഇടാതെയും ചെയ്യാം, പക്ഷേ ഗരം മസാലപ്പൊടി ഇട്ടിട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇത് ഇത്ര മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ ഇത്ര ഇടരുത്, വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ, ഭയങ്കര എരിവായി പോകും. ഇതിന് എരിവില്ല, കളർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതലിട്ടത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടപ്പത്ത് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക ചെയ്യണത്. കൂടുതലുള്ള വെള്ളം അപ്പോൾ ഒന്ന് വറ്റി വരുമ്പോൾ ഇതൊരു കുറുകിയ പാകത്തിൽ വരും. ആ ഒരു പരുവത്തിൽ നമ്മൾ
ഇത് മാറ്റി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന പോലെയുള്ള പ്രിസർവേറ്റീവ്സ് ഇതിന് നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഗ്രീൻ ചില്ലി ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഗ്രീൻ ചില്ലിയുടെ പെട്ടെന്ന് കേടാകുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അധികം ഗ്രീൻ ചില്ലി എടുത്തില്ല. പക്ഷേ വിചാരിച്ചതിലും കുറവായിപ്പോയി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അതിലും കൂടുതൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചത് ശരിക്കും. 75 ഗ്രാം ഗ്രീൻ ചില്ലി എന്ന് പറഞ്ഞപ്പോൾ അതിനേലും അത്ര അതിൻ്റെ ഇരട്ടി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ച്, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് വെന്ത് ഇത്തിരി കൂടി വേകാനുണ്ടത്. അപ്പോൾ നമ്മൾ ശരിക്കും വേവിക്കണം, ചെറിയ തീയിൽ വെച്ച് വേവിക്കുക. അപ്പോൾ ഇതും ഒരു അടുപ്പത്തിൽ അടുപ്പിൽ വെച്ചിട്ട് ഞാനതും കൂടി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് തിക്നെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് തിക്ക് ആകുമ്പോൾ ഓഫ് ചെയ്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൊന്ന് കുറുകയും ചെയ്യുവേ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം വറ്റി കഴിയാതെ ഇത് എടുക്കരുത്, അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോയി. അപ്പോൾ ഇത് വേണ്ട, ഇതെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, ചെറിയ ജീരകം, ഒരു പിഞ്ച് കായപ്പൊടി, ഇത്രയാണ് അതിനകത്തിട്ടത്. പിന്നെ നമ്മൾ ഇത് വിനാഗിരി ഒഴിച്ചിട്ട് അത് അരക്കുക. ഇതിൽ ഇത്തിരി വിനാഗിരി കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല, കാരണം ഇതിനകത്ത് എരിവും വിനാഗിരിയുടെ പുളിയും പിന്നെ ഉപ്പും എല്ലാം ഇതിനകത്ത് മുൻപിലാണ് നിൽക്കുന്നത് സാധാരണ. അതുകൊണ്ട് ഇത് അത് ഇത്തിരി കൂടിപ്പോയെന്നൊക്കെ വിചാരിച്ച് കുഴപ്പമില്ല. എന്നിട്ട് ഇതും അതുപോലെ തന്നെ അരിച്ചിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ അരിച്ചിടുക. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിനകത്ത് എൻ്റെ മുളകിന് നല്ല എരിവായതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തു. അപ്പോൾ കൂടുതൽ ടേസ്റ്റായിട്ട്. ഇന്നത്തെ രണ്ട് സോസും വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഈ റെഡ് ചില്ലി സോസ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. മറ്റു ടൊമാറ്റോ സോസ് ഞാൻ ഇടയ്ക്ക് പല തരത്തിൽ പല ചാനലുകളും കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും, ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എരിവ് കൂടുതലുള്ള ഞാനിത്തിരി പഞ്ചസാര ഇതിനകത്ത് ചേർത്തത് ഇതിനകത്ത് വീഡിയോയിൽ വന്നിട്ടില്ല. പഞ്ചസാര ഒരു ഇത്തിരി ചേർത്ത്, പക്ഷേ അതപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കണ്ട, ഈ ടൊമാറ്റോൻ്റെത് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, ഇത്രയും തന്നെ അവിടെ ബാക്കി വേറെ ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാനിങ്ങനെ ഒഴിച്ച് വെച്ച്, പിന്നെ ഇത് ഇത്രയും ഉണ്ടാകുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, നിറയെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇതെല്ലാം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക കേട്ടോ, അല്ലെങ്കിൽ എനിക്കൊന്നും ഒരു മാസമൊക്കെ ഇരിക്കും, അതിൽ കൂടുതൽ ഇത് വെക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിനകത്ത് നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടില്ല. നമ്മളുടെ വീട്ടിൽ തന്നെ ആകുമ്പോൾ ഇത് ഫ്രഷും കെമിക്കലില്ലാത്തതുമായിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും. അപ്പോൾ വീണൊക്കെ സന്തോഷമില്ലേ, കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കണേന്. അപ്പോൾ നമ്മളുടെ സോസൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ പറയാൻ മറന്നുപോകരുത്. താങ്ക് യു.